Rajyantara Chalachitra Melayude Moonam Dinamaya Inna Naalu Malsara Chitrangal Ulpade 64 Cinemakalanu Pradarshanathinu Ettunnathu Koodutal Vivarangal Nalkan Namukkoppum Ippol Sheeja Koodi Thiruvananthapuram Ninnu Cherukayanu Sheeja Good Morning. Good Morning Anju. Sheeja Inna Edokke Chitrangalanu Pradhanamayi Melayude Moonam Dinathil Pradarshanathinu Ettunnathu തീർച്ചയായും ഇന്നിപ്പോൾ മേള അതിന്റെ മൂന്നാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് ചെറിയൊരു വെല്ലുവിളി ഉയർത്തുന്നത് കാലാവസ്ഥ തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ആരംഭിച്ച മഴ തലസ്ഥാനത്ത് ആ രീതിയിൽ തന്നെ തുടരുകയാണ് ഇപ്പോൾ ഒരു ചെറിയൊരു ശമനമുണ്ടെങ്കിൽ പോലും മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് പക്ഷേ കൃത്യമായ രീതിയിൽ തിയേറ്ററിനുള്ളിൽ എല്ലാവരും തന്നെ പ്രേക്ഷകർ എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തിയേറ്ററിന് പുറത്തും ഒരു ഉത്സവത്തിന്റെ മേളം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചത് അതിൽ ഇന്നിപ്പോൾ ഒരല്പം മാറ്റമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും സിനിമയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ 64 ചിത്രങ്ങളാണ് പ്രദർശനത്തിന് എത്തുന്നത് ഇതിൽ 4 ചിത്രങ്ങൾ മത്സര വിഭാഗത്തിലെ ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് ആകെ 64 ചിത്രങ്ങൾ ഇന്നിപ്പോൾ പ്രദർശിപ്പിക്കുന്നത് ഇതിൽ തന്നെ ട്യൂണീഷ്യൻ ചിത്രമായിട്ടുള്ള ആലം റഷ്യൻ ചിത്രമായിട്ടുള്ള കൺസേൺഡ് സിറ്റിസൺസ് ഒപ്പം തന്നെ ബൊളീവിയയിൽ നിന്നുള്ള മലയോര പ്രദേശത്ത് താമസിക്കുന്ന ദമ്പതികളുടെ കഥ പറയുന്ന ഉത്തമ എന്നീ ചിത്രങ്ങളാണ് ഈ ഞായറാഴ്ച ദിവസം മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നവ കഴിഞ്ഞ ദിവസമാണ് മത്സര വിഭാഗ ചിത്രങ്ങളുടെ പ്രദർശനം മേളയിൽ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം 3 ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചത് ഈ 3 ചിത്രങ്ങൾക്കും വലിയ ഒരു സ്വീകാര്യത തന്നെയാണ് മേളയിൽ ലഭിച്ചത് അതിൽ ഏറ്റവും അധികം കയ്യടി നേടിയത് മലയാളത്തിന്റെ സ്വന്തം അതായത് മഹേഷ് നാരായണന്റെ ചിത്രമായ അറിയിപ്പിന് തന്നെയായിരുന്നു വലിയ തിരക്ക് തന്നെയായിരുന്നു അറിയിപ്പിന് ഉണ്ടായിരുന്നത് കാരണം എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേർക്കും സിനിമ കാണാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു വലിയ രീതിയിലുള്ളൊരു സ്വീകാര്യത പ്രത്യേകിച്ചും അതിൻ്റെ ആദ്യ പ്രദർശനം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയൊരു സ്വീകാര്യത ലഭിച്ചു അതിനൊപ്പം തന്നെയാണ് ഇറാനിയൻ ചിത്രവും ഒപ്പം തന്നെ ഉക്രൈൻ ചിത്രവും ഇവ രണ്ടും മികച്ച രീതിയിൽ പ്രേക്ഷകർ സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ഇന്നും ഇപ്പോൾ മത്സര വിഭാഗ ചിത്രങ്ങൾ വലിയ രീതിയിലുള്ളൊരു ശക്തമായ മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കാരണം ഇതിൻ്റെയൊക്കെ റിസർവേഷൻ കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു ആ റിസർവേഷൻ ആരംഭിച്ച് മിനിറ്റുകൾക്കകം റിസർവേഷൻ പൂർണ്ണമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ മേളയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് റിസർവേഷൻ രാവിലെ 8 മണിക്കാണ് തൊട്ടടുത്ത ദിവസത്തേക്കുള്ള ചിത്രങ്ങൾക്കുള്ള റിസർവേഷൻ ആരംഭിക്കുന്നത് ഇത് ആരംഭിച്ച് ഒരു 3 മിനിറ്റുകൾക്കകം തന്നെ പൂർണ്ണമായും റിസർവേഷൻ കംപ്ലീറ്റ് ആകുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലാണ് മികവുറ്റ ചിത്രങ്ങളാണ് ഈ മേളയിൽ എത്തുന്നത് എന്നുള്ളത് എടുത്തു പറയാനുള്ള കാരണവും ഏതായാലും ഈ മത്സരചിത്ര വിഭാഗത്തിലെ ചിത്രങ്ങൾ അതിന് പുറമെ ലോക സിനിമാ വിഭാഗം അതിനു പുറമെ ഓരോ പാക്കേജുകളായി തന്നെയുണ്ട് ഹോമേജ് വിഭാഗമുണ്ട് അതിനൊപ്പം തന്നെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രത്യേകം ചിത്രങ്ങൾ ആ രീതിയിലും ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എല്ലാ ചിത്രങ്ങൾക്കും മികച്ചൊരു സ്വീകാര്യത തന്നെയാണ് ലഭിക്കുന്നത് ഇന്നിപ്പോൾ 3-ാം ദിനത്തിൽ ലേശം ആശങ്ക ഉയർത്തുന്നത് കാലാവസ്ഥ മാത്രമാണ് അഞ്ജു ശരി ഷിജ 27-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 3-ാം ദിനമായ ഇന്ന് 64-ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി എത്തുന്നത് അപ്പം കാലാവസ്ഥ ലേശം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ആളുകളുടെ തിരക്കുകൾക്ക് ചിലപ്പോൾ കുറവുണ്ടാവാൻ സാധ്യതയില്ല നിരവധി മത്സര ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശനത്തിന് എത്തുന്നത് വിശദവിവരങ്ങളാണ് ഷിജ നൽകിയത്